ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ കൈയുള്ളത് അൽറിഹാബിൻ്റെ സബായ എന്ന പെർഫ്യൂം ഓയിലാണ്. അൽറിഹാബിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 5 പെർഫ്യൂംസ് എടുത്താൽ അതിലൊരെണ്ണം സബായ ആയിരിക്കും. കാരണം നമ്മളെ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾ ഒരുപാട് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സബായ എന്നുള്ളത്. ഇതിൻ്റെ ഒരുപാട് ക്ലോൺസ് ഉണ്ട്. പല കമ്പനികളും സബായ എന്നുള്ള ഈ ഒരു ബ്രാൻഡ് നെയിമും മാത്രമല്ല ഈ ഒരു കളറും ഡിസൈൻസും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, പല പ്രൈസ് റേഞ്ചിലായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഈ അൽറിഹാബ് തന്നെയാണ്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന അൽറിഹാബാണ് ഇതിൻ്റെ ഒറിജിനൽ. അപ്പോൾ ഇത് പെർഫ്യൂമായിട്ടും വരുന്നുണ്ട്. 50 ml ഒരു 300 ചേഞ്ച് ഒക്കെയാണ് പെർഫ്യൂമിൻ്റെ പ്രൈസ് വരുന്നത്. പെർഫ്യൂം ഓയിലിന് 150 ലെവലിലൊക്കെയാണ് പ്രൈസ് വരുന്നത്. സോ സാധാരണ നമ്മൾ അൽറിഹാബ് പെർഫ്യൂംസ് പറയുന്ന പോലെ തന്നെ ഇതും ഇങ്ങനെ ഒരു 6 ml റോൾ ഓൺ ആണ്. ഇതിൻ്റെ നെയിം ഇങ്ങനെയാണ് സബായ എന്ന് എഴുതിയിട്ടുണ്ടാവുക. അതൊരു അറബിക് നെയിമാണ് സബായ. എനിക്ക് തോന്നുന്നു മോർണിംഗ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ മീനിങ് തോന്നുന്നു. അപ്പോൾ ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എന്താ പറയുക, ഒരുപാട് പൂക്കൾ ചേർന്ന ഒരു ഫ്രാഗ്രൻസ്, അതാണ് ഒരു നല്ലൊരു ഫീലിങ്ങാണ് ഈ പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ. ഒരു എന്താ പറയുക, ഒരു ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെന്ന പോലത്തെ കുറേ പൂക്കൾ, നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരുപാട് പൂക്കൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുക, ആ ഒരു ഫീലാണ് ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. വളരെ പ്ലീസിംഗ് ആണ്, വളരെ ഒരു ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഒരു ഫീലാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് ഫ്രഷ്നെസ്സാണ്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഫ്രഷ്നെസ്സിൻ്റെ കൂടെ തന്നെ ആ ഒരു പൂക്കളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ ഒരു പിങ്ക് കളറിലും വൈറ്റ് കളറിലൊക്കെയുള്ള പല പൂക്കളാണ് നമ്മളെ മൈൻഡിലേക്ക് വരിക. അതാണ് ഇതിൻ്റെ മിഡിൽ നോട്ട്സിൽ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പെർഫ്യൂമിൽ കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ആ ഒരു പൂക്കള ഫ്രാഗ്രൻസാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 1.5 hours ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രീൻ നോട്ട്സിൻ്റെ ഒരു വൈബും ചെറിയ രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. എന്നാലും മൊത്തത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മൊത്തം ഒരു പൂക്കളുടെ ഒരു ബ്ലോസം, എന്താ പറയുക, അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു പൂക്കളാണത് മൊത്തത്തിൽ. അതാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഞാനിത് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയേറെ പൂക്കളുടെ ഒരു സ്മെല്ല് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രാഗ്രൻസ് അങ്ങനെയാണ്. ഇതൊരു യൂണിസെക്സ് നാച്ചുറൽ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും കൂടുതലും ഇത് ലേഡീസിനാണ് മാച്ച് ആവുക. കാരണം ഇത്ര ഫ്ലോറൽ ഒരു നോട്ട്സ് വരുന്ന പെർഫ്യൂംസ് യൂഷ്വലി ലേഡീസിനാണ് സ്യൂട്ടബിൾ ആവുക. ജെൻസ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ആളുകളൊന്ന് നോക്കും ഇത് എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഫീമെയിൽ ടച്ചുള്ള പെർഫ്യൂം വരുന്നത് എന്നുള്ളത്. എന്തായാലും ഇതിനൊരു യൂണിസെക്സ് നാച്ചുറൽ ഉണ്ട്, കാരണം അത് ജെൻസ് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ജെൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയണില്ല. പിന്നെ ഇത് ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 6 hours ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു 12+ hours, 12 മിനിമം എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തോട്ടാണ് ഇതിൻ്റെ ലാസ്റ്റിങ് കിടക്കുന്നത്. അതായത് അത്രയേറെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ പെർഫ്യൂമാണെങ്കിൽ കുറച്ച് കുറവാണ്. പെർഫ്യൂമ് ഞാൻ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 3 hours ഒക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 6 hours വരെ മാക്സിമം ഫ്രാഗ്രൻസ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പെർഫ്യൂം തോന്നിയിട്ടുള്ളത്. പെർഫ്യൂം ഓയിലാണ് ഇത് എന്താ പറയുക ഒരു മെയിൻ ഹീറോ. ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഓൾ ഒക്കേഷൻസിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും പാർട്ടി യൂസിനാവും ഇതൊന്നും കൂടിയും അടിപൊളിയാവാം. നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇത്രയേറെ എന്താ പറയുക നല്ലൊരു വൈബ് തരുന്ന ഒരു പെർഫ്യൂമൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ ഡെഫിനറ്റ്ലി ഒരു ഹെഡ് ടേണർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ്. ആളുകൾ നോട്ടീസ് ചെയ്യും. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ആളുകൾ നോട്ടീസ് ചെയ്യുക മാത്രമല്ല ഇത് ആൾക്കാർക്ക് അറിയുകയും ചെയ്യുമല്ലോ അത് സബായയാണ് എന്നുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു പെർഫ്യൂമിൽ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജി ഉണ്ടാവില്ല ചില ഫ്രാഗ്രൻസുകളിൽ, എനിക്ക് ഈ ഒരു ഫ്രാഗ്രൻസിൽ ഒരു നൊസ്റ്റാൾജി ഉണ്ട്. ഇതും അതേപോലെ അസീലും. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ജോബ് കിട്ടിയ സമയത്ത് ഫസ്റ്റിൽ 2012 ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെർഫ്യൂംസ് ഒക്കെ കയ്യിലുണ്ട്, ഡിയോഡ്രൻസ്. ഞാൻ കൂടുതലും മറ്റേ സിന്തോളിൻ്റെ ഡിയോഡ്രൻ്റ് ഇങ്ങനത്തെയൊക്കെയാണ് ഓഫീസിലേക്ക് യൂസ് ചെയ്യുക ആ ഒരു സ്മൂത്ത് ഫ്രാഗ്രൻസ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് കുറച്ചൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഓയിൽ നോക്കണം എന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നോക്കി പെർഫ്യൂം കൗണ്ടേഴ്സിലൊക്കെ നോക്കുന്ന സമയത്ത് അവനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സാധനം. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ മിക്ക സ്ഥലത്തുനിന്ന് ചോദിക്കും സബായ അല്ലേ യൂസ് ചെയ്തത് എന്നുള്ളത്. നമ്മളെ ഓഫീസിലേക്ക് കയറുമ്പോഴും പലരും ചോദിക്കും സബായ പെർഫ്യൂം അല്ലേ എന്നുള്ളത്. അപ്പോൾ അത്ര ആളുകൾക്ക് അറിയാം അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ഒരു നൊസ്റ്റാൾജിയ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്, കാരണം യൂസ് ചെയ്ത് പരിചയമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് സബായൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ പിന്നീട് വല്ലാതെ അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ പല പെർഫ്യൂംസ് മാറി മാറി യൂസ് ചെയ്ത് പോയപ്പോൾ ഇതൊക്കെ എപ്പോഴും മറന്നുപോയ ഒരു ഫ്രാഗ്രൻസ് കൂടിയാണ്.
അപ്പോൾ എന്തായാലും വേണ്ട ആൾക്കാരെ ജെനുവിൻ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ഒരു പൂക്കളുടെ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.